കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം സ്തുതിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ കർത്താവ് തരുന്ന ഈ നല്ല അവസരത്തിനായി ഹൃദയപൂർവ്വം ഞാൻ ദൈവത്തിന് മഹത്വം സമർപ്പിക്കുകയാണ്. ഈ പാഠങ്ങളുടെ മുൻ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അമേസിംഗ് ഗ്രേസ് ബാബു ജോർജ് പത്തനാപുരം എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ഇതിൻ്റെ മുൻ എപ്പിസോഡുകൾ കാണുവാനും തിരുവചനം പഠിക്കുവാനും സാധ്യമാകുന്നതാണ്. ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു നാസിർ വിദഗ്ധനായിരുന്ന ശിംശോന്റെ ജീവിതാനുഭവങ്ങളെ പറ്റിയാണ്. ശിംശോൻ എന്ന ആ വ്യക്തിയെപ്പറ്റി നാം ധാരാളം സന്ദേശങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. എബ്രായ ലേഖനം 11:32 വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പോലും ഈ ശിംശോനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശിംശോൻ വിശ്വാസവീരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പലരുടെയും ആരംഭം നല്ലതാണെങ്കിലും പിന്നത്തേതിൽ ജീവിതത്തിൽ ചതിക്കുഴികളിൽ പെടുകയും ആത്മവീര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നാം ഇന്ന് കണ്ടുവരികയാണ്. ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശിംശോന്റെ ജീവിതത്തിലെ മൂന്ന് പ്രധാന തുടക്കങ്ങളെ പറ്റിയാണ്. ഒന്ന്, ആത്മാവിനാൽ അവൻ ഉദ്ദീപിപ്പിക്കപ്പെട്ടു തുടങ്ങി എന്നതാണ്. രണ്ട്, ദലീല അവനെ ഒതുക്കി തുടങ്ങി എന്നാണ്. മൂന്ന്, അവൻ്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി. പലരുടെയും ജീവിതത്തിൻ്റെ തുടക്കങ്ങൾ നല്ലതാണ്, എന്നാൽ പിന്നത്തേതിൽ വരുമ്പോൾ ആ തുടങ്ങിയ ആത്മവീര്യത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ ചതികളിലും കെണികളിലും പെട്ട് ആത്മബലം നഷ്ടപ്പെട്ടവരായി ശേഷം മനുഷ്യരെ പോലെ ശോഷിച്ച ആത്മീയ അവസ്ഥകളിൽ എത്തിച്ചേരുന്ന ദുരന്തകരമായ സ്ഥിതികൾ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. ശിംശോന്റെ ജീവിതത്തിലെ ഈ തുടക്കങ്ങളെ പറ്റിയുള്ള പഠനം നമ്മുടെ ജീവിതത്തിലുള്ള ആത്മവീര്യം ചോർന്നു പോകാതെ ദുഷ്ടന്റെ ചതിയിലും തന്ത്രത്തിലും പെട്ടുപോകാതെ ആദ്യം മുതൽ അവസാനം വരെ ആത്മീയ ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിച്ച പലരുടെയും ദുരന്തകഥകൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. എന്തുകൊണ്ട് തിരുവചനത്തിൽ ഇങ്ങനെയുള്ള പരാജിതരുടെ കഥകൾ കൂടെ ചേർത്തിരിക്കുന്നു? നമ്മുടെ ജീവിതത്തിലും ഇമ്മാതിരിയുള്ള പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുവാനാണ് ദൈവാത്മാവ് ആ കഥകൾ ചരിത്രങ്ങൾ തിരുവെഴുത്തിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശിംശോന്റെ ജീവിതത്തിലെ മൂന്ന് തുടക്കങ്ങൾ: ഒന്ന്, ആത്മാവിനാൽ അവൻ ഉദ്ദീപിപ്പിക്കപ്പെട്ടു തുടങ്ങി എന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13:24-25. അനന്തര സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തയോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്ദീമിപ്പിച്ചു തുടങ്ങി. ഒന്നാമത്തെ തുടക്കം ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ ഉദ്ദീമിപ്പിക്കപ്പെട്ടു തുടങ്ങി എന്നതാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്ര ജയമുള്ളത് എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. ശിംശോന്റെ ജനനകാലത്ത് ഫെലിസ്തീർ ഇസ്രായേൽ മക്കളെ അടിമയാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം സുദീർഘമായ വർഷങ്ങൾ അങ്ങനെ ഫെലിസ്തീയ ശക്തികളുടെ അടിമയിൽ വേദനയോടെ കഴിയേണ്ടി വന്ന ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്കായി ദൈവം മനോഹ എന്ന പുരുഷനും തൻ്റെ ഭാര്യയ്ക്കും കൂടെ വാഗ്ദത്ത പ്രകാരം നൽകിയ സന്തതിയാണ് ശിംശോൻ എന്നത്. ശിംശോന്റെ ജനനത്തിൽ തന്നെ അവൻ സൂക്ഷിക്കേണ്ടുന്ന വ്യക്തമായ നിയമങ്ങൾ, ചട്ടങ്ങൾ കർത്താവ് അവനെ അറിയിച്ചിരുന്നതുമാണ്. ശിംശോന്റെ ജനനത്തെക്കുറിച്ച് മനോഹയുടെ ഭാര്യയോട് ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പദം പറഞ്ഞിരുന്നു, അവൻ ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ തുടങ്ങും എന്ന്. എങ്ങനെയാണ് ആ തുടക്കം തുടങ്ങിയത്? യഹോവയുടെ ആത്മാവ് അവനെ ഉദ്ദീമിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ്. ദൈവത്തിന്റെ ആത്മാവിനാലാണ് നമുക്കും ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും ആത്മീയമായി ജയിക്കുവാൻ കഴിയുന്നത്. തുടങ്ങിയത് അവസാനിച്ചില്ല. അവന്റെ ജീവിതത്തിലെ വിധി നിർണായകമായ പ്രതിസന്ധികളുടെ നടുവിലെല്ലാം ആ തുടക്കം അവനിൽ തുടർന്നുകൊണ്ടേയിരുന്നു.
തിരുവെഴുത്ത് പഠിച്ചാൽ 6 പ്രാവശ്യം യഹോവയുടെ ആത്മാവിനാൽ അവൻ ജയം നേടിയതായി നമുക്ക് കാണുവാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 14:6 അവൻ തിമ്നയിൽ ഒരു മുന്തിരിത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ ചാടി വീണു. യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു, അവൻ അതിനെ കീറിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. 14:19 വരുമ്പോൾ തന്റെ കടം വീട്ടിയ തോഴ്മക്കാർക്ക് വസ്ത്രം കൊടുക്കേണ്ടിരുന്ന സന്ദർഭത്തിൽ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു, അവൻ ചെന്ന് തോഴ്മക്കാർക്ക് വസ്ത്രം നൽകി ആ പന്തയം പൂർത്തീകരിക്കുന്നുണ്ട്. 15:14 അവനെ പിടിച്ചു കെട്ടി ഫെലിസ്തീയരുടെ കയ്യിലേക്ക് കൈമാറുമ്പോൾ അവനെ കണ്ടിട്ട് ഫെലിസ്തീയർ ആർത്തട്ടഹസിച്ചു. പക്ഷേ ന്യായാധിപന്മാർ 15:14 നമ്മൾ വായിക്കുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവൻ ആ കയറുകളെ പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞു. ദലീല എന്ന സ്ത്രീ അവന്റെ ശക്തി ക്ഷയിപ്പിക്കുവാൻ വേണ്ടി 3 പ്രാവശ്യം അവന് നേരെ ചതിപ്രയോഗങ്ങൾ ചെയ്യുന്നുണ്ട്. സ്നേഹം നടിച്ച് നിനക്കെന്നോട് സ്നേഹമില്ല, ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മഹാശക്തി ഏതിലായിരുന്നു എന്ന് പറഞ്ഞു തരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ അസഹ്യപ്പെടുത്തുമ്പോൾ ആദ്യ സന്ദർഭങ്ങളിൽ ഓരോരോ ഒഴിവഴിവ് പോലെ ശിംശോൻ അവന്റെ ശക്തിയുടെ സ്രോതസ്സിന്റെ രഹസ്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു, 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ശക്തി വിട്ടുപോകും എന്നവൻ പറഞ്ഞു. അവൾ അവനെ 7 ഞാണുകൊണ്ട് ബന്ധിച്ചു. പക്ഷേ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നപ്പോൾ ആ 7 ഞാണുകളും തകർന്നു. മറ്റൊരിക്കൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കയറുകൊണ്ട് വന്ന് അവനെ ബന്ധിച്ചു. പക്ഷേ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നപ്പോൾ അവനതിനെ പൊട്ടിച്ചു കളഞ്ഞു. പിന്നീട് ഒരിക്കൽ നെയ്ത്തുകാരന്റെ പടപ്പിൽ തന്റെ നീണ്ട ആ തലമുടി ചേർത്ത് തുന്നി. പക്ഷേ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നപ്പോൾ അവനതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞു കളയുകയാണ്. ക്രൈസ്തല്ലോ. അപ്പോൾ യഹോവയുടെ ആത്മാവിനാൽ ശിംശോന് ലഭിച്ച 6 ആത്മീക വിജയങ്ങൾ നമ്മൾ കണ്ടു. തിമ്നയിൽ വെച്ച് സിംഹം അവന്റെ മേൽ ചാടി വീണപ്പോൾ യഹോവയുടെ ആത്മാവിനാൽ അവൻ ജയം നേടി. തോഴ്മക്കാർക്ക് വസ്ത്രം കൊടുക്കേണ്ടി വന്നപ്പോൾ യഹോവയുടെ ആത്മാവിനാൽ അതിൽ ജയം നേടുകയാണ്. അവനെ പിടിച്ചു കെട്ടി ഫെലിസ്തീന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ യഹോവയുടെ ആത്മാവിനാൽ അവൻ ജയം നേടുന്നു. 7 ഞാണുകൊണ്ട് അവനെ ബന്ധിച്ചപ്പോൾ യഹോവയുടെ ആത്മാവിനാൽ അവൻ ജയം നേടി. ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത കയറു വെച്ച് അവനെ കെട്ടിയപ്പോൾ യഹോവയുടെ ആത്മാവിനാൽ അവൻ ജയം നേടി. 6, അവന്റെ തലമുടി നെയ്ത്തുകാരന്റെ പടപ്പിൽ ചേർത്ത് തുന്നിയപ്പോഴും യഹോവയുടെ ആത്മാവിനാൽ അവൻ ജയം നേടി. 6 പ്രാവശ്യം ദൈവം തന്റെ ആത്മാവിനാൽ അവന് ജയം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, 2 ആത്മീക ചിന്തകൾ അവിടെ നമുക്ക് പഠിക്കുവാനുണ്ട്. 1, ജീവിതത്തിൽ വരുന്ന ചതികളിൽ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നത് സ്വന്തം കായിക ബലം കൊണ്ടല്ല, മിടുക്കുകൊണ്ടല്ല, ബുദ്ധി സാമർഥ്യം കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ്. സെരുബ്ബാബേലിന്റെ ജീവിതത്തിന് മുമ്പാകെ പ്രതിസന്ധികൾ വന്നപ്പോൾ അദ്ദേഹത്തോടും ദൈവം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സെക്കരിയാപ്രവചനം 4:6, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ ജയമുള്ളത്. നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ചിന്ത, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പലപ്പോഴും ആത്മീയമായ വിജയങ്ങൾ നേടിത്തരുന്നത് അടുത്ത കെണികളിൽ ചെന്ന് ചാടാനുള്ള അവസരങ്ങളല്ല. ദൈവത്തിന്റെ ദയയും ആത്മാവിന്റെ ശക്തിയും കർത്താവിന്റെ കൃപയും ഒക്കെ നമ്മെ അവിടെ നിന്ന് രക്ഷിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് കരയേറുവാൻ കഴിയാതെ നട്ടം തിരിയുന്ന മനുഷ്യന് അവന്റെ സ്വന്തം സാമർഥ്യം കൊണ്ടോ തീരുമാനശേഷി കൊണ്ടോ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. പുകവലിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ചൂതാട്ടങ്ങൾ, മറ്റ് അസന്മാർഗികമായ ജീവിത നടപടികൾ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് അവിടെ സാധിക്കുകയില്ല. അവിടെ നിങ്ങൾക്ക് ജയം നേടിത്തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ നിങ്ങൾ അനുവദിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ആത്മാവിനാൽ ജയം നേടുവാൻ കഴിയും. ശിംശോന്റെ മേൽ ആത്മാവ് വന്ന 6 സന്ദർഭങ്ങളിലെ 1-ാമത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. തിമ്നയിൽ ഒരിക്കൽ അവനൊരു മുന്തിരിത്തോട്ടത്തിലൂടെ അലസനായി നടക്കുമ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ ചാടി വീണു. ഭക്തന്മാരുടെ ജീവിതത്തിലെ അലസതകളെ മുതലെടുത്ത് മുന്തിരിത്തോട്ടത്തിൽ അലസനായി നടക്കുന്നവന് നേരെ സിംഹങ്ങൾ ചാടി വീഴുമെന്ന കാര്യം നാം മറക്കുന്നു. നാസിർ വ്രതസ്ഥന്റെ വ്യവസ്ഥയിൽ മുന്തിരിവള്ളിയുടെ യാതൊരു അനുഭവങ്ങളും അവൻ അനുഭവിച്ചുകൂടായിരുന്നു. മുന്തിരിവള്ളിയുടെ യാതൊരു അനുഭവങ്ങളും അനുഭവിച്ചുകൂടാത്ത നാസിർ വ്രതസ്ഥൻ മുന്തിരിത്തോട്ടത്തിലൂടെ നടന്നത് അവന്റെ മേൽ സിംഹത്തിന് ചാടി വീഴാൻ ഒരവസരമായി മാറി.
പത്രോസിന്റെ ലേഖനത്തിൽ പിശാചിനെ അലറുന്ന സിംഹമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് അലറി നടക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കുവാൻ ദൈവിക പ്രമാണങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അവന്റെ മേൽ ചാടി വീണ ആ ആത്മാവിനെ അവന്റെ കയ്യിൽ മറ്റൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ കീറിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. ദാവീദിന്റെ നേരെ ഒരിക്കൽ ഇതുപോലെ സിംഹം അലറി വന്നിട്ടുണ്ട്. ബെനയാവെന്ന മനുഷ്യന് നേരെ സിംഹം അലറി വന്ന ചരിത്രവും തിരുവെഴുത്തിലുണ്ട്. ഇവിടെ ഇതാ ശിംശോന്റെ നേരെയും സിംഹം അലറി കൊണ്ടുവരികയാണ്. അവരെല്ലാം അതിനെ കീറിക്കളഞ്ഞു, സ്വന്തം കായിക ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. പൈശാചിക ശക്തികളുടെ മേൽ നമുക്ക് ജയം നേടുവാൻ കഴിയുന്നത് നമ്മുടെ കായിക ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലാണ്. ശിംശോന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ തുടക്കം ന്യായാധിപന്മാരുടെ പുസ്തകം 16:19. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരാളെ വെളുപ്പിച്ചു, തലയിലെ ജട ഏഴും കളയിപ്പിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. ശിംശോൻ യഹോവയ്ക്ക് ഒരു നാസിർ വ്രതസ്ഥനാണ്. നാസിർ വ്രതസ്ഥൻ പാലിക്കേണ്ടുന്ന ക്രമങ്ങൾ വ്യക്തമായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 6:1-6 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസിർ വ്രതസ്ഥം എന്ന വിശേഷവിധിയായുള്ള വിധം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. തന്റെ നാസിർ വ്രത കാലത്തൊക്കെയും കുരുതൊട്ട് തൊലിവരെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്നതൊന്നും അവൻ തിന്നരുത്. നാസിർ വ്രത കാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം, തലമുടി വളർത്തണം. നാസിർ വ്രതസ്ഥൻ ജീവിതകാലത്ത് പാലിക്കേണ്ടുന്ന ക്രമങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ശവത്താൽ അശുദ്ധമാകരുത്, മുന്തിരിയുടെ യാതൊരു അനുഭവവും ഭക്ഷിക്കരുത്, തലയിൽ ക്ഷൗരക്കത്തി വയ്ക്കരുത്. സ്നാപക യോഹന്നാൻ യഹോവയ്ക്ക് ഒരു നാസിർ വ്രതസ്ഥനായിരുന്നു. ശമുവേൽ യഹോവയ്ക്ക് നാസിർ വ്രതസ്ഥനായിരുന്നു. പൗലോസ് ഒരു ചുരുങ്ങിയ കാലം നാസിർ വ്രതം പാലിച്ചതായി തെളിവുണ്ട്. നാസിർ വ്രതസ്ഥൻ അവൻ വ്രതസ്ഥനായിരിക്കുന്ന കാലം മുഴുവൻ അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടാൻ പാടില്ല. ശിംശോന് നേരെ ദലീല ഒരുക്കിയ ചതികളിലെല്ലാം അവൻ അത്ഭുതകരമായി വിടുതൽ നേടുന്നു. ഫിലിസ്ത്യരൊരുക്കിയ ചതികളിലെല്ലാം ശിംശോൻ അത്ഭുതകരമായി വിജയം നേടുന്നു. ഇങ്ങനെ അസാധാരണമായ ബലം കൊണ്ട് ശിംശോൻ ഇങ്ങനെ ജയം നേടുന്നത് ശത്രുക്കളെ ആശങ്കയിലാകപ്പെടുത്തിയിരിക്കുകയാണ്. ശിംശോന്റെ മേലുള്ള ദൈവിക നിയോഗം ഫെലിസ്ത്യരെ തകർക്കണം എന്നുള്ളതാണ്. പക്ഷേ ശിംശോൻ 3 സ്ത്രീകളുടെ അടുക്കൽ എത്തുന്നുണ്ട്. അത് 3 ഫെലിസ്ത്യ സ്ത്രീകളാണ്. തിമ്നയിലുള്ള ഒരു സ്ത്രീയുടെ അടുക്കൽ അവൻ എത്തുന്നു, അതൊരു ഫെലിസ്ത്യ സ്ത്രീയായിരുന്നു. ഗസയിലുള്ള ഒരു സ്ത്രീയുടെ അടുക്കൽ എത്തുന്നു, ഗസ ഫെലിസ്ത്യരുടെ നാടാണ്. ഇവിടെ ദലീല എന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ അവൻ 3 എത്തുന്നു, അതും ഒരു ഫെലിസ്ത്യ സ്ത്രീയാണ്. ഫെലിസ്ത്യരുടെ മേൽ ജയം നേടുവാൻ നിയോഗമുള്ള ഈ യഹൂദൻ, ദൈവത്തിന്റെ വിശേഷവിധി പാലിക്കുന്ന നാസിർ വ്രതസ്ഥനായ ശിംശോൻ ഫെലിസ്ത്യ സ്ത്രീയുടെ അടുക്കൽ എത്തി എന്നത് തന്നെ അവന്റെ ജീവിതത്തിലെ പരാജയമായി. പെണ്ണിന്റെ കരുത്തിൽ പെട്ടു തകർന്നുപോയ ഒരുപാട് ആളുകൾ. ബുദ്ധിശാലിയായ ശലോമോൻ പെൺകരുത്തിൽ പെട്ടുപോയവനാണ്. ശക്തിശാലിയായ ശിംശോനും ഇവിടെ പെണ്ണിന്റെ കരുത്തിൽ തകർന്നു പോവുകയാണ്. അവൻ 3 ദലീല അവനോട് കൂടുതൽ സ്നേഹഭാവം നടിച്ചു. അവനെ സ്നേഹിക്കുന്നതായി അവൾ അഭിനയിച്ചു. അവൻ ശിംശോനോട് പറയുകയാണ്, നിനക്കെന്നോട് സ്നേഹമില്ല, സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ നിന്റെ ഈ മഹാശക്തിയുടെ രഹസ്യം എന്തെന്ന് നീ എനിക്ക് പറഞ്ഞു തരുമായിരുന്നല്ലോ. അവൾ അവനെ അസഹ്യപ്പെടുത്തിയപ്പോൾ ഒഴിഞ്ഞു മാറാൻ ആദ്യം അവൻ 2 കാര്യം പറഞ്ഞു നോക്കി. ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കയർ വെച്ച് എന്നെ കെട്ടിയാൽ എന്റെ ശക്തി പോകുമെന്ന് പറഞ്ഞു. അവൾ അവനെ കെട്ടി നോക്കി, പക്ഷേ അതിനെ അവൻ പൊട്ടിച്ചു. പിന്നീടായപ്പോൾ അവനെ അവൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. തിരുവെഴുത്തിൽ അതേക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന് പറഞ്ഞു തരുന്നില്ല. ഇങ്ങനെ അവളവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് ഉള്ളം മുഴുവൻ അവളെ അറിയിച്ചു.
പതിനാറിന്റെ 16-17 വാക്യങ്ങൾ. അവൾ അവനെ സ്വസ്ഥത കൊടുക്കാതെ ശല്യം ചെയ്യുകയാണ്. മരിപ്പാറാകത്തക്ക രീതിയിൽ അവനെ വ്യസനിപ്പിച്ച് ശല്യം ചെയ്തപ്പോൾ അവൻ തന്റെ ആത്മീക ശക്തിയുടെ സ്രോതസ് അവളോട് തുറന്നു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ നാസീർവസ്തനാണ്, ഇതുവരെയും എന്റെ തലയിൽ ക്ഷൗരക്കത്തി വെച്ചിട്ടില്ല. അവൾ അവനെ മടിയിൽ ഉറക്കിയിട്ട് ഒരു ക്ഷൗരക്കാരനെ വരുത്തി അവന്റെ തലയിലെ ജടയേഴും മുറിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, ശിംശോനെ, ഇതാ ഫിലിസ്തീൻ വരുന്നു. അവൻ പഴയതുപോലെ ചാടി എഴുന്നേൽക്കാൻ നോക്കി, പക്ഷേ സടകുടഞ്ഞെഴുന്നേറ്റിട്ടും അവന്റെ മേൽ ആത്മബലം വ്യാപരിച്ചില്ല. തലയെ മുറുകെ പിടിക്കുവാൻ കഴിയാതെ പോയ പുരുഷൻ അവന്റെ ആത്മബലം നഷ്ടപ്പെട്ടതായി നാം കാണുകയാണ്. നമ്മുടെ തല യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ശിരസായിരിക്കുന്ന ഒരു ശരീരമായ സഭയുടെ അംഗങ്ങളാണ് നാം. നമ്മുടെ തലയായ ക്രിസ്തുവിനെ നമുക്ക് മുറുകെ പിടിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നാമും ആത്മശക്തി നഷ്ടപ്പെട്ടവരായി ശേഷം മനുഷ്യരെ പോലെ തീരും. ഇവിടെ ഇതാ ശിംശോന്റെ ആത്മശക്തി നഷ്ടപ്പെടുകയാണ്, ശേഷം മനുഷ്യരെ പോലെ ആയിത്തീർന്നു. ദലീല അവനെ ഒതുക്കിയതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ശിംശോന്റെ ശത്രുക്കൾ പലരാണ്, 30 തോഴ്മക്കാർ, പല ഫെലിസ്ത്യർ, സ്നേഹം നടിക്കുന്ന ദലീല. ദലീല, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ, തോഴ്മക്കാർ, ഇവർ പലരാണെങ്കിലും അവർക്കൊരു കാര്യത്തിൽ ഐക്യതമുണ്ട്. അവർ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കുക, 16 അധ്യായത്തിന്റെ 5-6 വാക്യം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന അവളോട്, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു, ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം എന്ന് പറഞ്ഞു തരണം. അപ്പോൾ ശത്രുക്കൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. പലരാണെങ്കിലും അവര് ഏക ലക്ഷ്യത്തോടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. എന്താണ് ലക്ഷ്യം? ഒരാത്മീയനെ എങ്ങനെ ഒതുക്കാം. ഫെലിസ്തീൻ പറഞ്ഞ അതാണ്, ഞങ്ങൾ നിനക്ക് 1100 വെള്ളിപ്പണം വീതം തരാം, അവനെ എങ്ങനെ ഒതുക്കാമെന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ദലീലയും അത് തന്നെയാണ് പറയുന്നത്, നിന്നെ എങ്ങനെ ബന്ധിച്ച് ഒതുക്കാം. ഇന്ന് ലോകത്തിൽ ആത്മീയന്മാരെ, ഭക്തന്മാരെ, വിശുദ്ധന്മാരെ, ദൈവദാസന്മാരെ വീഴിക്കുവാൻ ശത്രു വളരെ ഉന്നം വെച്ച് ലക്ഷ്യത്തോടെ പോരാടുകയാണ്. എങ്ങനെങ്കിലും വൃതന്മാരെ കൂടെ തെറ്റിക്കണം, ഒരു വിശുദ്ധനെങ്കിലും പാപത്തിന്റെ ചതിയിൽ വീഴ്ത്തണം, എങ്ങനെ അവനെ ഒതുക്കാം എന്നാണ് അവരുടെയൊക്കെ ലക്ഷ്യം. ഇന്നത്തെ മാധ്യമ ലോകങ്ങളെ നിങ്ങൾ നോക്കണം, ആധുനിക മാധ്യമങ്ങൾ പോലും പലപ്പോഴും ആ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നില്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്. ഒരു വിശുദ്ധനെ എങ്ങനെ ഒതുക്കാം എന്നതാണ് അവരുടെ എല്ലാം ലക്ഷ്യം. 1100 വെള്ളിപ്പണം വീതം തരാമെന്നാണ് പറഞ്ഞത്. ഒരു പണം ഒരു ദിവസത്തെ വേലക്കൂലിയാണെന്ന് ബൈബിളിലുണ്ട്. സ്നേഹിത, ഞാൻ നിന്നോട് ഒരു പണം പറഞ്ഞു ഒത്തല്ലയോ നിന്നെ വേലയ്ക്ക് വിളിച്ചത്, നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക എന്നാണ് യജമാനൻ വേലക്കാരനോട് പറയുന്നത്. ഒരു ദിവസത്തെ വേലക്കൂലി ഒരു പണം. അപ്പോൾ 1100 വെള്ളിപ്പണം എന്ന് പറയുമ്പോൾ അതിന്റെ ആ വ്യാപ്തി എത്ര വലുതാണെന്ന് ഓർക്കണം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പലരും വന്നവളോട് പറയുന്നത്, ഞങ്ങളിൽ ഓരോരുത്തൻ നിനക്ക് 1100 വെള്ളിപ്പണം വീതം തരാം. ഭീമമായ ഒരു തുക. ഇന്ന് ഒരു വിശുദ്ധനെ തകർക്കാൻ വേണ്ടി പലവിധമായ പ്രലോഭനങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വലിയ തുകയുടെ പ്രലോഭനത്തിൽ, പണത്തിന്റെ പ്രലോഭനത്തിൽ ദലീല വീണു. ദലീലയുടെ സ്നേഹഭാവത്തിന് മുമ്പാകെ ശിംശോൻ വീണു. പണത്തിന്റെ പ്രലോഭനത്തിൽ ദലീല വീണു, ദലീലയുടെ സ്നേഹഭാവത്തിൽ ശിംശോൻ വീണു. അവന്റെ മുടി മുറിച്ചു, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. അങ്ങനെ ദലീല അവനെ ഒതുക്കി തുടങ്ങി. അവനെ പിടിച്ചുകൊണ്ടുപോയ ഒരു പട്ടണത്തിന്റെ മതിലും ഓടാമ്പലും ഉൾപ്പെടെ പറിച്ചിളക്കി കൊണ്ടുപോയവനാണ് ശിംശോൻ. ഇപ്പോഴിതാ അവന്റെ ആത്മജീവിതത്തിന്റെ മതിൽ തകർന്നു കിടക്കുകയാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ തകർന്നു കിടക്കുന്ന വീട് പോലെയാണ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് അവസാനിക്കുകയാണ്. അവന്റെ തലയെ മുറുകെ പിടിക്കുവാൻ കഴിയാതിരുന്ന നാസീർവസ്തൻ തലയിൽ ക്ഷൗരക്കത്തി വെച്ചുകൂടാഞ്ഞു. തലയെ മുറുകെ പിടിക്കുവാൻ കഴിയാഞ്ഞ അവൻ ശക്തി ക്ഷയിച്ചവനായി ഒതുക്കപ്പെട്ടു. ശിംശോന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ തുടക്കം, അവന്റെ മുടി വീണ്ടും
വളർന്നു തുടങ്ങി എന്നതാണ്. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവനെ പിടിച്ചു, ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു, കണ്ണു കുത്തിപ്പൊട്ടിച്ചു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത്യുന്നതന്റെ ആലോചനയോട് മറുത്തു മത്സരിച്ചിട്ട് ഇരുമ്പ് ചങ്ങലയാലും അരിഷ്ടതകളാലും ബന്ധിക്കപ്പെട്ടു. ശിംശോന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അവർ അവനെ പിടിച്ചുകൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരുന്നവർക്ക് മാവ് പൊടിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായി, ആത്മബലം നഷ്ടപ്പെട്ടവനായി, ശത്രുക്കൾക്ക് വേണ്ടി ധാന്യം പൊടിച്ചുകൊണ്ട് കുറെ കാലം ശിംശോൻ അങ്ങനെ ജീവിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ശക്തി ക്ഷയിച്ചു പോയെങ്കിലും, ശത്രുവിന് വേണ്ടി ആഹാരം ഒരുക്കേണ്ടുന്ന ഗതികേട് അവന്റെ ജീവിതത്തിൽ വന്നെങ്കിലും, കുറെ കാലം കഴിഞ്ഞപ്പോൾ അവന് കുറ്റബോധമുണ്ടായി. പശ്ചാത്താപമാണ് ജീവിതത്തിലെ വിജയത്തിന്റെ ആദ്യപടി. ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെ കുറിച്ച് ഒരു കുറ്റബോധമുണ്ടോ, എനിക്ക് തെറ്റുപറ്റി എന്ന ഒരു വിലയിരുത്തൽ നമുക്ക് സ്വയമായി തോന്നുന്നുണ്ടോ എങ്കിൽ നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മെ സഹായിക്കുവാൻ കരുണയുള്ള ദൈവം തയ്യാറാകും. അങ്ങനെ ദാവുന്റെ ക്ഷേത്രത്തിൽ മാവ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ഒരിക്കൽ കൂടെ ഓർക്കണം. വേദപുസ്തകത്തിൽ വായിക്കുന്ന നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ശിംശോന്റെ അപരിതാപകരമായ സ്ഥിതിയിൽ ദൈവം അവനെ മറന്നു കളഞ്ഞില്ല. ഭൂമിയിലെ മനുഷ്യൻ മറന്നുപോകും. യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ നേടിയ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. എന്നാൽ ദൈവത്തോടെ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഓർക്കും. ക്രൂശിൽ വെച്ച് അനുദപിച്ചവനോട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചില്ലേ, കർത്താവിനെ ഓർത്തില്ലേ? ഇവിടെ ഇതാ ശിംശോൻ ചങ്ക് തകർന്നവനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഒരിക്കൽ കൂടെ ഓർക്കണമേ. തിരുവെഴുത്തിൽ വായിക്കുകയാണ്, അവന്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. എന്താണ് അതിന്റെ പ്രത്യാശ? അത് വെട്ടിക്കളഞ്ഞാൽ അതിന്റെ വേര് മണ്ണിൽ ദ്രവിച്ചു പോയാലും വെള്ളത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ അതിന്റെ കുറ്റിയിൽ നിന്ന് വീണ്ടും മൊട്ടുകൾ, തളിർപ്പുകൾ, നാമ്പുകൾ പൊട്ടിമുളപ്പാൻ തുടങ്ങും. അതെ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിന്നെയും ആത്മാവിൽ നമുക്ക് ജയം നേടുവാൻ കഴിയും. അവന്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി. സ്തോത്രം, ദൈവം അവനെ ഓർത്തു. ശിംശോന്റെ ജീവിതത്തിലെ ആരംഭങ്ങളിൽ ദൈവം അവനെ ഓർത്ത അനേക സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒന്ന്, തിരുവെഴുത്തിൽ വായിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. രണ്ട്, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. മൂന്ന്, ദൈവം അവനെ ഓർത്തു. നാല്, ദൈവം ലേഹിയിൽ ഒരിക്കൽ അവന് വേണ്ടി കുഴി പിളഞ്ഞു മാറാക്കി. ദൈവത്തിന്റെ ഒരുപാട് ആത്മീയമായ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുണ്ട്. അവന് മനസ്സിലായി, ഈ കണ്ണ് നഷ്ടപ്പെട്ട, മുടി നഷ്ടപ്പെട്ട, ബലം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ വേറെ ആർക്കും കഴിയത്തില്ല. ലേഹിയിൽ എനിക്ക് വേണ്ടി കുഴി വിളഞ്ഞു മാറാക്കിയ, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നപ്പോൾ എന്റെ മേൽ ആത്മാവിനെ അയച്ചു നൽകിയ എന്നെ ഓർത്ത ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവന്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്നു. അവൻ നിന്നിരുന്ന ആ ക്ഷേത്രത്തിന്റെ രണ്ട് തൂണുകളിൽ പിടിച്ചുകൊണ്ട് ദൈവമേ ഒരിക്കൽ കൂടെ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് കുനിഞ്ഞു. ആ ക്ഷേത്രത്തിന്റെ ബലവത്തായ രണ്ട് തൂണുകളും ഒടിഞ്ഞു വീണു. ജീവിതകാലത്ത് ശിംശോൻ കൊന്നിട്ടുള്ളവരെക്കാൾ കൂടുതൽ ശത്രുക്കളെ സംഹരിച്ചുകൊണ്ട് അവന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. ശിംശോന്റെ ജീവിതത്തിലെ മൂന്ന് തുടക്കങ്ങളെ പറ്റിയാണ് ഇന്ന് നാം പഠിച്ചത്. ഒന്ന്, ആത്മാവിനാൽ അവൻ ഉദ്ദീപിപ്പിക്കപ്പെട്ടു തുടങ്ങി. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ആറ് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ ജയം നേടിയതായി നാം കണ്ടു. നമുക്കും ആത്മീയ ജീവിതത്തിൽ ജയം നേടുവാൻ കഴിയുന്നത് സൈന്യത്താലോ ശക്തിയാലോ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ദൈവത്തിന്റെ നല്ല ആത്മാവ് നമ്മെ നേർനിലത്തിൽ വഴി നടത്തുമാറാകട്ടെ. രണ്ട്, ദലീല അവനെ ഒതുക്കി തുടങ്ങി എന്നുള്ളതാണ്. ഫിലിസ്ത്യ സ്ത്രീയുടെ അടുക്കൽ അവൻ പോകരുതാഞ്ഞു. പക്ഷേ ഫിലിസ്ത്യ സ്ത്രീയുമായി പ്രേമത്തിൽ അകപ്പെട്ടുപോയവൻ പിന്നത്തേതിൽ അതിൽ നിന്ന് കരകയറുവാൻ കഴിയാതെ. അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ഒരു ദൈവവൈതൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാവൂ. ആത്മാവിനെ നേടാമെന്ന് കരുതി അന്യ ആരാധനയിലേക്ക് പോകുന്നവർ പലരും അവസാനം പരാജയപ്പെട്ട ചരിത്രമാണ് നമുക്കുള്ളത്.
ഏറ്റവും ബുദ്ധിശാലിയായിരുന്ന ശിംശോൻ പോലും പെണ്ണിന്റെ കരുത്തിൽ പെട്ടുപോയവനാണെന്ന സത്യം നാം മറന്നുപോയി. എല്ലെല്ലം എന്ന വാക്കിന് ചിലർ പറയാറുള്ള ഒരു വ്യാഖ്യാനം, ലേഡി ലിക്കർ മണി എന്ന്. ഒന്നുകിൽ പെണ്ണിൽ, അല്ലെങ്കിൽ ലഹരിയിൽ, അല്ലെങ്കിൽ പണത്തിൽ, ഏതെങ്കിലും പ്രലോഭനത്തിൽ നമ്മെ വീഴ്ത്തുക എന്നുള്ളതാണ് ശത്രുവിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിലും എഫേസ് ലേഖനത്തിലും നമുക്ക് നൽകുന്ന ആത്മീയ പ്രബോധനം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പി. ദലീലയുടെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയാഞ്ഞതിനാൽ അവൾ അവനെ ഒതുക്കി തുടങ്ങി. 3, അവന്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി. പശ്ചാത്താപമുണ്ടോ? ജീവിതത്തിൽ എന്റെ ആത്മശക്തി ചോർന്നു പോയി, ഇന്ന് ഞാൻ കേവലം ഒരു ചണ്ടിയായി മാറിയിരിക്കുന്നു എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? ദൈവമേ, ആ നഷ്ടപ്പെട്ട ആത്മബലം എനിക്ക് തിരികെ തരണമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, എന്നിൽ നിന്ന് മഞ്ഞപ്പെട്ടു പോയ ആത്മാവിന്റെ വീര്യം, ആ ദൈവകൃപയുടെ ജ്വലനം എന്നിലേക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിന്റെ കരുണ ലഭിക്കും. അങ്ങനെ അനുതാപത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന് ഒരു നല്ല ആത്മീയ ജീവിതം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ശിംശോന്റെ ജീവിതത്തിലെ 3 തുടക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ആത്മീയ പ്രബോധനങ്ങൾക്കായി സ്തോത്രം. ആത്മാവ് കൊണ്ട് ആരംഭിച്ച പലരും ജഡം കൊണ്ട് അവസാനിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും തീരുവാനല്ല, നഷ്ടപ്പെട്ടു പോയ ആത്മചൈതന്യം വീണ്ടും ഏറ്റെടുത്ത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ കർത്താവ് വചനം കേട്ട് എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിവരുന്നവരെ അവിടുത്തെ ആത്മാവിനാലും നിറയ്ക്കുകയും ദൈവത്തിൻ്റെ ശക്തിയും കൃപയും നൽകി അവരെ ആദരിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ മഹാകൃപയാൽ 18 പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. പല പതിപ്പുകൾ ഇറക്കി, ചിലതിൻ്റെ കോപ്പികൾ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു സമഗ്രപഠനം, ക്രൂശ് മരണത്തിലെ നിസാര സംഭവങ്ങൾക്ക് പോലുമുള്ള അർത്ഥവ്യാപ്തികൾ വിശദീകരിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ പുസ്തകം. ഭൂജാതനായ യേശുവിന്റെ ജനനത്തിൽ സംഭവിച്ച ഓരോരോ കാര്യങ്ങൾ, നവീകരണത്തിനു വേണ്ടി, ജീവിതത്തിൽ ഒരു നവീകരണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. കൽപ്പനയും അനുസരണം 25 സന്ദേശങ്ങളുടെ സമാഹാരം, ആത്മദൃഷ്ടി പ്രകാശിച്ച 25 സന്ദേശങ്ങളുടെ സമാഹാരം, പ്രത്യാശ നൽകുന്ന ദൈവം 25 സന്ദേശങ്ങളുടെ സമാഹാരമാണ് എന്റെ ഏറ്റവും പുതിയ പുസ്തകമാണിത്, എരിഞ്ഞടങ്ങും മുമ്പേ. യഹോവ സാക്ഷികൾക്കുള്ള മറുപടി. വിശുദ്ധ ബൈബിളിന്റെ നിർമ്മല സത്യങ്ങൾക്കും ക്രൈസ്തവ സഭകളുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കുമെതിരെ യഹോവയുടെ സാക്ഷികൾ പ്രചരിപ്പിക്കുന്ന ദുരുപദേശങ്ങൾക്കുള്ള വിശദമായ മറുപടിയാണ്. ഈ പുസ്തകങ്ങളെല്ലാം ആയിരക്കണക്കിന് ആളുകൾക്ക് ആത്മീയ ജീവിതത്തിന് അനുഗ്രഹവും ആവേശവുമായി മാറിയിട്ടുള്ളത്. തീർച്ചയായും ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും ചൈതന്യപ്പെടുത്തും. ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറുകളിലോ വിലാസത്തിലോ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ